Hi dear friends, welcome to Biji's Kitchen. This video is going to be a little bit of a അപ്പം റേച്ചാനാണെങ്കിൽ പോൾമോന് എക്സാം 11 മണി തൊട്ട് 2 മണി വരെ. അപ്പം 10:30 അവിടെ എത്തണം. അപ്പം റേച്ചാനാ കൊണ്ടുവിടുന്നത്. തിരിച്ചവൻ റിക്ഷയിലിങ്ങി വരും. അപ്പം റേച്ചാൻ പോയിട്ട് വന്നിട്ട് ഞങ്ങൾക്ക് മീൻ മാർക്കറ്റിലൊക്കെ പോകണം. അപ്പം രാവിലെ അതുകൊണ്ട് അരി അങ്ങിട്ട് അരി വെന്തിട്ടുണ്ട്. ഇപ്പം അരി ഞാൻ അവിടെ വാർത്തിട്ടിട്ടുണ്ടേ. ഇപ്പം റേച്ചാൻ പോയിട്ട് വന്ന് അപ്പം മീൻ ഞങ്ങൾ വാങ്ങിക്കാൻ ഇരുന്നില്ല. കാരണം അല്ലാതെ എനിക്ക് ഇത്തിരി മിക്സ് വെജിറ്റബിളിൻ്റെ അല്ലാതൊക്കെയുള്ള അച്ചാർ ഇടണമായിരുന്നു. അപ്പോൾ ഈ പുള്ളിക്കാരൻ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ആളാന്ന് ഞാൻ പറഞ്ഞില്ലേ. ആ ആളുടെ ഇത്തിരി വില കൂടുതലാണെങ്കിലും ഒരു ദിവസം ഇങ്ങനെ ഞാൻ പറഞ്ഞതിൽ വിളിച്ച് ചോദിച്ചെണ്ണേ. പിന്നെ നമ്മൾ വേണ്ടാന്ന് പറയുന്നത് എങ്ങനെ? അതുകൊണ്ട് ഇന്ന് ഞാൻ അച്ചാർ ഇടുന്നില്ല. പക്ഷേ വാങ്ങിച്ചുകൊണ്ട് വന്ന് വെച്ചേക്കാന്ന് വെച്ച് പിന്നെ രണ്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞ് 4 കിലോടെ. അപ്പം 4 കിലോടെ 1 3900 1 3 700 അപ്പം ഞാൻ ഓൾറെഡി അച്ചാറൊക്കെ മീനച്ചാറൊക്കെ ഇട്ടു. അതിന് മുമ്പിട്ടുള്ള വീഡിയോയായത്. അപ്പം അത്രയും കിലോയിൽ 7.5 കിലോയിൽ അച്ചാറിടാൻ എനിക്ക് കിട്ടിയത് 3 കിലോയാണ്. ബാക്കി തലയും മുള്ളും പിന്നെ അതിൻ്റെ ചിരിച്ചൊക്കെ ബ്ലാക്കൊക്കെ കാണുമല്ലോ, അതെല്ലാം മാറ്റിയതിന് ശേഷം ഞാൻ അച്ചാറിടുന്നത്. അതുകൊണ്ട് എനിക്ക് 3 കിലോയെ അച്ചാറിടാനായിട്ടുള്ള നല്ല മീൻ ഈ പീസ് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് ഒരു 2 3 പേരുണ്ട്. പുള്ളിയുടെ വൈഫും രാവിലെ തൊട്ട് ഈ ഇവർ കൂടുതലും ഓൺലൈൻ വഴിയാണ്. അപ്പോൾ അടുത്തുള്ള വീടുകളിലൊക്കെ അവർ ആക്റ്റീവയും കൊണ്ട് അവർ പോയി കൊണ്ട് കൊടുക്കും. അതിനുമുമ്പ് ബാക്കിയുള്ളതൊക്കെ അവരൊക്കെ ചെയ്യും. ആൾക്കാർ ഇത്തിരി ഒന്ന് പിന്നെ അവിടെ ആൾക്കാർ ഇവിടെ വാങ്ങിക്കാനും വരും. അപ്പോൾ ആൾക്കാർ ഇത്തിരി ഒന്ന് ഒതുങ്ങിയതിന് ശേഷം ഞങ്ങളെ ഒരു 11:30 മണിക്ക് ചെല്ലാനാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ അവിടെ ചെന്ന് നിന്നിട്ടും ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അന്നേരം ഈ എല്ലാവർക്കും ക്ലീൻ ചെയ്ത് കൊടുക്കുന്നതായതുകൊണ്ട് അവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പം മറ്റേ പുള്ളിക്കാരൻ നിന്ന് കൊഞ്ച് ഒരാൾ വാങ്ങിച്ചിരുന്നു. അവിടെ അവരെന്ത് പെട്ടെന്ന് പെട്ടെന്ന് കൊഞ്ചൊക്കെ ക്ലീൻ ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കി നിന്നു പോകും. എനിക്കൊന്നും പറ്റത്തില്ല. അങ്ങനെ രണ്ട് പേരൂടെ അത് പെട്ടെന്ന് അത് ഞങ്ങൾക്ക് ക്ലീനൊക്കെ ചെയ്ത് തന്ന്. പക്ഷെ ഇവർക്ക് ഒത്തിരി സ്പീഡില്ല ഈ വലിയ മീനൊക്കെ വെട്ടാൻ. നമ്മൾ ഹോൾസെയിൽ മാർക്കറ്റിൽ പോകുകയാണെങ്കിൽ അവിടെയുള്ള ലേഡിമാരാണെങ്കിലും പെട്ടെന്ന് നമുക്ക് വെട്ടി ക്ലീനാക്കി തരും. ഇത് ഒത്തിരി നേരം നമ്മളവിടെ നിൽക്കേണ്ടി വന്നു. പിന്നെ അതിനുശേഷം വീട്ടിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു രാവിലെ ചോറും വെച്ച് മത്തങ്ങാക്കറി ഞാൻ വേവിച്ചിട്ടിട്ടാണ് വന്നത്. പിന്നെ ചെന്നതിന് ശേഷം ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. ഞാൻ പറഞ്ഞില്ല മീൻ വെട്ടി കൊണ്ടുവന്നിട്ട് ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. ഞാൻ അന്ന് അച്ചാർ ഉണ്ടാക്കാൻ പോയില്ല, എനിക്ക് വേറെ മിക്സ് അച്ചാർ അന്ന് ഉണ്ടാക്കണമായിരുന്നു. അപ്പോൾ ഞാൻ അരപ്പിന് നമ്മുടെ മത്തങ്ങാക്കറിക്ക് വേണ്ടി കുറച്ച് തേങ്ങ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് അരയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇച്ചിരി വെളുത്തുള്ളിയും ജീരകവും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അരയ്ക്കും. അപ്പം 3-4 പേര് എന്നോട് നേരത്തെ മീനച്ചാർ ഇടുമ്പം പറയണേന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇതിൽ എത്ര കിലോ എനിക്ക് കിട്ടുന്നതെന്നറിയട്ടെ, അതനുസരിച്ച് ഞാൻ ആദ്യം പറഞ്ഞവർക്ക് തരാം. പിന്നെ ബാക്കിയുള്ളവർക്ക് നിങ്ങൾ അതനുസരിച്ച് ഞാൻ മീൻ ചോദിച്ചിട്ട് ഉണ്ടെങ്കിൽ ഉടനെ ഞാൻ ഇട്ട് തരുന്നതായിരിക്കും. പിന്നെ ഇച്ചിരി ലിവർ ഇരിപ്പുണ്ടായിരുന്നു, ഇച്ചിരിയുള്ളൊരു 1/4 കിലോ. അത് ഞാൻ ഇത്തിരി വെള്ളമൊഴിച്ച് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇട്ട് ഉപ്പും ഇട്ടിട്ട് അതൊന്ന് വേവിച്ചെടുത്ത് ഉപ്പി പറ്റിച്ചെടുക്കുകയെന്ന് പറയും. അതിൻ്റെ അകത്ത് വെള്ളമൊക്കെ ഇറങ്ങി 1/4 വെന്തത്. അതിനുശേഷം അത് വെന്തതിന് ശേഷം വെള്ളമെല്ലാം നന്നായി വറ്റി കഴിഞ്ഞ് ഞാനൊരു പാനിൻ്റെ അകത്ത് ഇച്ചിരി ഓയിലും ഇത്തിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടി അയിപ്പം ചേർത്ത് എന്നിട്ടത് ചെറിയ തീയിലിട്ടിരുന്ന് ഇതൊന്ന് മൊരിച്ചെടുക്കും. അതിനെയും ചെറിയ തീയിൽ ഞാൻ അവിടെ ഇട്ടേക്കും. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി അടിയിൽ പിടിക്കാതെ, അതവിടെ കിടക്കട്ടെ. അപ്പോൾ ഒത്തിരി നേരം കഴിഞ്ഞ് അതിപ്പം ഇതൊക്കെ നന്നായി മൊരിഞ്ഞ് റെഡിയായിട്ടുണ്ട്. ലിവർ ഫ്രൈ ഇവിടെ റെഡിയായി. അപ്പം പയറും മത്തങ്ങയും കൂടെ വെന്തതായിരുന്നു. ഞാനൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. കുറച്ചൊന്ന് തവിയും കൊണ്ടൊന്ന് അരഞ്ഞരഞ്ഞെടുത്ത് ഒന്ന് ഉടഞ്ഞ്
എന്നിട്ട് അതിലേക്ക് നമ്മൾ അരച്ച അരപ്പൊന്ന് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ചേർത്ത് അതൊന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. ഈ കറി ഇവിടെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതുണ്ടെങ്കിൽ പോൾമോൻ അതിന് മീൻകറി വേണമെന്ന് പറയും. പക്ഷേ മീൻകറി ഒന്നുമില്ല. ഇതിപ്പോൾ ഇച്ചിരി കൂടുതൽ വെച്ചാൽ എനിക്ക് നാളെയും കൂടി ഇരിക്കുമല്ലേ. ഇതൊക്കെ ചെയ്ത് വെച്ചിട്ട് എനിക്കിന്ന് മിക്സ് വെജിറ്റബിളിൻ്റെ അച്ചാറുണ്ടാക്കണം. അപ്പം കുറച്ചൊക്കെ ഞാൻ വെജിറ്റബിൾസ് അരിഞ്ഞ് വെച്ച് ബാക്കി ഇനി ഇതൊക്കെ ചെയ്തിട്ട് വേണം ചെയ്യാം. വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് കിട്ടിയാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. അതും ഒരാൾക്ക് അത്യാവശ്യമായിട്ട് വേണം, അതുകൊണ്ടാണ്. പക്ഷേ ഇനിയും അതിൻ്റെ അച്ചാർ ചോദിച്ചാൽ ഇല്ല, അത് തീർന്നു. കുറച്ചേ ഞാൻ ഉണ്ടാക്കിയുള്ളൂ വെജിറ്റബിൾസൊക്കെ. അതൊക്കെ അധികം ഒത്തിരി പേര് വാങ്ങിക്കാറില്ല വെജിറ്റബിളിൻ്റെ, ചിലപ്പോഴേ വാങ്ങിക്കാറുള്ളൂ. അതുകൊണ്ട് ഞാൻ അധികം ഉണ്ടാക്കി വയ്ക്കാറില്ല. അപ്പോൾ ആ ഒരു ആവശ്യമുണ്ടെന്ന് പറയുമ്പോഴും ഞാൻ അന്നേരം ഉണ്ടാക്കി കൊടുക്കും. ഇതിപ്പം ഞാനൊന്ന് തിളയ്ക്കാനായിട്ട് വിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഇച്ചിരി കടുക് കൂടെ വറുത്ത് ചേർക്കും. കടുക് വറുക്കാനായിട്ട് ഓയിലൊഴിച്ച് അതിൻ്റെ അകത്ത് കടുകിട്ട് പൊട്ടിച്ചിട്ട് ഇത്തിരി സവാളയും കറിവേപ്പിലയും കുറച്ച് മുളക് പൊടി ഇട്ട് മൂപ്പിക്കുവേ. ആ മുളക് പൊടി മൂപ്പിച്ചതിന് ശേഷം ഇച്ചിരി ചെറിയ തീയിൽ മുളക് പൊടി ഇട്ട് മൂപ്പിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ നല്ല റെഡായിട്ട് എണ്ണ തെളിഞ്ഞ് കിടക്കും. അപ്പോൾ അതുകൂടി കറിയിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം മത്തങ്ങയും പയറും ഇട്ട് കറി റെഡിയായിട്ടുണ്ട്. പിന്നീട് ഞാൻ കുറച്ച് വെണ്ടയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് അതൊന്ന് മെഴുക്ക് വരട്ടണം. ഇടയ്ക്ക് ഈ സൗണ്ട് കിറു കിറു കേൾക്കുന്ന എന്താണോ, റേച്ചാൻ ഹോളിലിരുന്ന് ഡബ്ബ പാക്ക് ചെയ്യുക, അതിൻ്റെ സൗണ്ടാണ്. കുറേ നേരം കൊണ്ട് ഇപ്പം സൗണ്ട് നീക്കി, ഇപ്പം സൗണ്ട് നീക്കുമെന്നും പറഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുക. പക്ഷേ സൗണ്ടൊന്നും നിൽക്കുന്നില്ല. റേച്ചാൻ അവിടെ കിറു കിറ് പിന്നെ ആ സെല്ലർ ടൈപ്പ് വലിച്ച് കീറുക. അപ്പോൾ പിന്നെ ഞാൻ ചിന്തിച്ച് എന്താ അങ്ങ് പറഞ്ഞേക്കാന്ന്. അപ്പോൾ ഞാനിവിടെ ചട്ടിയിലാകുമ്പോൾ നമുക്ക് പെട്ടെന്നാവുകയും ചെയ്യും. അധികം തീയും വേണ്ട. ഇതൊന്ന് ചട്ടി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ചെറിയ തീയിൽ ഇട്ടിരുന്നാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി, നമ്മുടെ മെഴുക്കോട്ടിയൊക്കെ റെഡിയാവും. ഞാൻ ആ ഓയിലൊഴിച്ചിട്ട് ഉരുളൻകിഴങ്ങ് അല്ല സോറി വെണ്ടയ്ക്ക് അതിൻ്റെ അകത്ത് തന്നെ ഒരു സവാളയും പിന്നെ ഇച്ചിരി മഞ്ഞപ്പൊടി ഉപ്പും ഇട്ട് അതൊന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച്, അപ്പോൾ ആ ആവിയിലത് കുറേയും കൂടെ അതിൻ്റെ അകത്ത് വെള്ളമൊക്കെ ഇറങ്ങി അതൊന്ന് ഇപ്പം നല്ല മുക്കാലുമായിട്ടുണ്ട്. ഇനി ഇപ്പം ഇങ്ങനെ ഞാൻ കുറച്ച് നേരം തുറന്നിടത്തേ ഉള്ളൂ. എന്നിട്ട് ഇത്തിരി മുളക് പൊടി ഇടയ്ക്ക് ഞാൻ ചേർത്തു. മുക്കാലി കൂടുതലും അത് വെന്തെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഇച്ചിരി മുളക് പൊടി ചേർത്ത് കൊടുത്തു. അല്ലെങ്കിൽ മുളക് പൊടി ആരംഭത്തിലേ ഇട്ടിട്ട് ഇങ്ങനെ മൂപ്പിച്ച് മൂപ്പിച്ചെടുക്കുന്നുണ്ടെങ്കിൽ ആ മുളക് പൊടി മൂത്ത് നമുക്കൊരു സ്മെല്ലുണ്ടാവും. അതുകൊണ്ട് ഞാൻ വാങ്ങാറായപ്പോഴേ ചേർത്തുള്ളൂ. ഇപ്പം നമ്മുടെ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതിൽ ഞാനൊരു ടൊമാറ്റോയും ചേർത്തായിരുന്നു. ഇത് കണ്ട ഉടനെ പ്രൈസ മോന് ചപ്പാത്തി വേണം, ഭയങ്കര ഇഷ്ടം രണ്ടു പേർക്കും ഇത് ചപ്പാത്തി കൂടെ കഴിക്കാനാണ് ഇഷ്ടം. അതെല്ലാം ഒതുക്കി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ അച്ചാറിടാനായിട്ട് വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞിട്ടുണ്ട്. കുറേ വെജിറ്റബിൾസ്, ക്യാരറ്റ്, ബീട്രൂട്ട്, ബീൻസ്, പയർ, കോവയ്ക്ക അങ്ങനെയുള്ള കുറച്ചൊക്കെ എടുത്തു. എന്നിട്ട് ഓയിലൊഴിച്ച് അതിൻ്റെ അകത്ത് എണ്ണ ഒന്ന് ചൂടായിട്ട് കടുകും ഉലുവയെല്ലാം ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഇട്ടൊന്ന് വഴറ്റി എടുത്തിട്ട് പിന്നെ വെജിറ്റബിൾസ് എല്ലാം കൂടി ഇട്ട് കൊടുത്ത് അത് ഒന്ന് വഴറ്റി എടുത്തതിന് ശേഷം ഞാൻ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ മുളക് പൊടിയും ഉലുവാപ്പൊടിയൊക്കെ ചേർത്താൽ മതി. ഇത് ഇവിടെ ഈ അച്ചാറ് പോൾമോന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൻ പറയുന്നത് ഞാൻ പക്ഷേ എല്ലാം എടുത്തിട്ട് ഒരു ഇച്ചിരി ഉള്ളായിരുന്നു, അത് അവന് വേണ്ടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഞാനിതിൽ ഇച്ചിരി ഡേറ്റ്സ് കൂടെ ചേർക്കുകയും അപ്പം നല്ലൊരു മധുരവും ഒരു പുളിയും എല്ലാം കൂടെ നിൽക്കും. ഇപ്പം ഞാൻ മുളക് പൊടിയെല്ലാം ഇതിൽ ചേർത്തിട്ടുണ്ട്, ഇച്ചിരി വിനാഗിരി ഒഴിച്ച്. അപ്പം നമ്മുടെ അച്ചാറും വെജിറ്റബിൾ അച്ചാറും കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി ഞാൻ കാണിക്കുന്നത് ഇന്നത്തെയാണ്, അതായത് ഹോളി ഇടന്നുള്ള രാവിലെ. എൻ്റെ ദൈവമേ, രാവിലെ തൊട്ട് റെക്കോർഡ് ഇട്ടതാണ്. പിന്നെ പിള്ളേരുടെ കാര്യം പറയണ്ടല്ലേ. എന്നിട്ട് റെയിനിങ് ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ ഇങ്ങനെ കളറിങ് തുണി ഇങ്ങനെ കെട്ടിയിട്ട് പന്തൽ പോലെ കെട്ടിയിട്ടില്ലായിരുന്നു. ഇപ്രാവശ്യം അതൊക്കെ ചെയ്തേ. എന്നിട്ട് അവിടെ വെള്ളമൊക്കെ പൈപ്പിൽ മുകളിലാക്കിയിട്ട് റെയിനിങ് ഡാൻസ് ഉണ്ട്. അതാ പിള്ളേർ കിടന്ന് കാണിക്കുന്നത്. രാവിലെ തൊട്ട് ഇതുങ്ങൾ 2 മണിവരെ ഉണ്ടായിരുന്നു. ഇതേ ചാട്ടം തന്നെ, ഇതേ ചാട്ടം തന്നെ. അവർക്കതൊരു നല്ലൊരു ത്രില്ലില്ലാണ്ടോ കിടന്ന് ചാടുക. അപ്പം കുറച്ചൊക്കെ ഞാൻ എനിക്ക് അടുക്ക് ഇവിടെ ഞങ്ങൾ വീട്ടിൽ സംസാരിക്കണമെങ്കിൽ ഒന്നി ഞാൻ ഈ മുറി ഇരുന്ന് ഹോളി ഇരിക്കുന്നവരെ വിളിക്കണമെങ്കിൽ ഞാൻ ഒന്നി ഫോൺ ചെയ്യണം അല്ലെങ്കിൽ അലറി വിളിക്കണം. കാരണം നമ്മുടെ ഫ്രണ്ടിലല്ലേ, തൊട്ടടുത്തല്ലേ. എനിക്ക് അടുക്കളയിൽ നിന്നാൽ എനിക്കെല്ലാം കാണേ ഉള്ള അടിയും ബഹളവും ഓരോന്ന് ഉടുപ്പ് വലിച്ചു കീറുന്ന എന്തൊക്കെ കാണിക്കുന്നോ എന്തോ.
അതിൻ്റെ അകത്തുള്ള പാട്ടുകളെല്ലാം മിക്കതും ഞാൻ മ്യൂസിക്കെല്ലാം ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റിലൊരിച്ചിരി ഞാൻ പാട്ടിട്ടതേ ഉള്ളു. അപ്പോൾ രാവിലെ തൊട്ടെന്ന് വെച്ചാൽ രാവിലെ തൊട്ട് ഇത് തന്നെ പിള്ളേർ, എനിക്കൊന്ന് നേരം വെളുക്കാൻ വേണ്ടി കൊച്ചുകൾ നോക്കിയിരുന്നു ഞാൻ തോന്നുന്നു. എല്ലാ എണ്ണവും വലുതും ചെറുതും പ്രായമുള്ളവരും എല്ലാവരും ബഹളമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേരെ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.